നമസ്കാരം, പ്രസ് മലയാളം ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ ഫാത്തിമ നജീം. ഉമയനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ടി വി വിതരണം ചെയ്തു. ഓൺലൈൻ പഠനം എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉമയനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ടം എന്ന നിലയിൽ 20 വിദ്യാർത്ഥികൾക്ക് ടി വി വിതരണം ചെയ്തത്. ഉമയനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ടി വി നൽകി. കോവിഡ് 19 സാഹചര്യത്തിൽ ഓൺലൈൻ പഠന സൗകര്യം എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉമയനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഘട്ടം എന്ന നിലയിൽ 20 ടി വികൾ വിതരണം ചെയ്തത്. മയനാട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയങ്ങളിലും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്കാണ് ടി വികൾ വിതരണം ചെയ്തത്. ഉമയനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും കൊല്ലം ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമായ എസ് ഫത്തഹുദ്ദീൻ വാഴപ്പള്ളി എൽ പി സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്ക് ടി വി കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകുകയും സ്കൂളുകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജൂൺ 1 തന്നെ സ്കൂളുകളിൽ ഓൺലൈനായി പഠനം ആരംഭിക്കുകയും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ട്വിറ്റേഴ്സ് ചാനൽ വഴി വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു. ഈ സൗകര്യമൊരുക്കിയപ്പോൾ പൊതുവായി വന്ന പഠനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ കുറച്ചധികം കുട്ടികൾക്ക് ഈ സൗകര്യമില്ലാത്ത കേബിൾ കണക്ഷൻ ഇല്ലാത്ത ടി വി ഇല്ലാത്ത സ്മാർട്ട് ഫോൺ ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെയും പൊതുസമൂഹത്തെ ആകെ കുത്തിയോജിപ്പിച്ചുകൊണ്ട് ഈ സംവിധാനം ഒരുക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിർദ്ദേശിച്ചു. എക്കാലത്തും കേരളത്തിലെ പൊതുവായി വരുന്ന വിഷയങ്ങളോട് പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് ക്രിയാത്മകമായി സഹകരിച്ച് അതിനാവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത് കെയർ ഹോം പദ്ധതി അടക്കം നടപ്പിലാക്കിയ കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ ഏറ്റെടുക്കുകയും കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളുടെയും നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം നടത്തി. അതിൻ്റെ ഭാഗമായി ഉമയനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 2 വാഴപ്പള്ളി എൽ പി സ്കൂളിലടക്കം പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പഠിക്കാനാവശ്യമായ ടി വി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ 2 പ്രവർത്തന ഉദ്ഘാടനമാണ്. ഏതാണ്ട് 20 ടി വികളാണ് ഇന്ന് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. വാഴപ്പള്ളി എൽ പി എസിലെയും കടിച്ചേരി സ്കൂളിലെയും AKMHS സ്കൂളിലെയും മറ്റു കുട്ടികൾക്കാണ് ഇത് വിതരണം ചെയ്യുന്നത്. പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന നിർദ്ധരരായ കുട്ടികൾക്ക് ടി വി ഇല്ലാത്ത കുട്ടികളെ ബോർഡുമെമ്പർമാരുടെ കൂടി സഹായത്താൽ കണ്ടെത്തി പ്രദേശത്തെ കേബിൾ ഓപ്പറേറ്റർമാരുമായി ആലോചിച്ച് അവർക്ക് കണക്ഷൻ ഇല്ലാത്തവരാണ് എന്ന് ടി വി ഇല്ലാത്തവരാണെന്ന് ഉറപ്പുവരുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സഹകരണ മേഖല കേരളത്തെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുവാൻ ഗവൺമെന്റിനോടൊപ്പം ഉണ്ട് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കിച്ചു. ബാങ്ക് സെക്രട്ടറി AK സതികുമാരി, ഭരണസമിതി അംഗങ്ങളായ സജി SR, MHashim, രവീന്ദ്രൻ പിള്ള, വാഴപ്പള്ളി സ്കൂളിലെ അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.